നമസ്കാരം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന പ്രതികളിലൊരാളായ ദിലീപിന്റെ കുടുംബവിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വനിതയുടെ ഏറ്റവും പുതിയ പതിപ്പിനെതിരെ വലിയ വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കേസിൽ ദിലീപിന്റെ പങ്ക് കൂടുതൽ ശക്തമായി ആരോപിക്കപ്പെടുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന്റെയും കാവ്യയുടെയും കുടുംബവിശേഷങ്ങൾ വനിത കവർ സ്റ്റോറിയാക്കി എന്നതാണ് വിമർശനത്തിന്റെ മൂർച്ചകൾ ഏറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് ഇങ്ങനെയാണ്: കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള വനിതാ മാഗസീന്റെ കവർ പേജ് ആക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ ആള് തന്നെയാണ് ദിലീപ്. മനോരമയുടെ പത്രകുടുംബത്തിൽ നിന്ന് ഇതിൽ പരമാന്യത പ്രതീക്ഷിക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ലെന്നും അറിയാം. കമന്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് കൂടി ഈ പറയുന്ന വ്യക്തി ഉത്തരം എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേത് ഇതാണ്: ദിലീപ് കുറ്റാരോപിതൻ മാത്രമല്ലേ എന്ന് ചോദിക്കുന്നവരോട്. അതെ, കുറ്റാരോപിതൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇപ്പോഴും ഇവിടെ റിലീസാവുന്നതും അത് ജനങ്ങൾ കാണുന്നതും. കുറ്റം തെളിയുന്നതുവരെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ റിലീസ് ചെയ്യണ്ട എന്നോ ആ മുഖം വെച്ച് ഒരു പോസ്റ്റർ പോലും അടിക്കണ്ട എന്നോ അല്ല പറയുന്നത്. ഈ ഇൻ്റർവ്യൂ അച്ചടിച്ചു വന്നത് ഒരു സിനിമാ മാഗസീനിലാണെങ്കിൽ പോലും ഇത്ര വിമർശനം ഉണ്ടാവില്ലായിരുന്നു. ഇതൊരു സിനിമാ മാഗസീൻ്റെ കവറല്ല. വനിതകളുടെ സുഹൃത്തും വഴികാട്ടിയുമെന്ന് പേരുമിട്ട് റേപ്പ് കേസിൽ വിചാരണ നേരിടുന്ന ആളുടെ ഫോട്ടോ എടുത്ത് കളർഫുൾ കവർ പേജ് മടിച്ച് പരസ്യം ചെയ്ത് വിറ്റഴിക്കുന്നതിനെയാണ് ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് കവർ ഫോട്ടോ കൊടുക്കണമെന്നുള്ളതൊക്കെ വനിതയുടെ ചോയ്സാണ്. അത് വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന നിഷ്കുകളോടാണ് അടുത്തതായി പറയാനുള്ളത്. സംഭവം കൊള്ളാം, മികച്ച ന്യായീകരണമാണ്. പക്ഷേ സാമൂഹിക വിഷയങ്ങളെ അങ്ങനെ സ്വകാര്യവൽക്കരിച്ച് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ മേർഡറും റേപ്പും ഒക്കെ നാളെ പേഴ്സണൽ ഫ്രീഡമാണെന്ന് പറയുമല്ലോ എന്നും ചിലർ വിമർശിച്ചിട്ടുണ്ട്. വനിതയുടെ എഡിറ്ററായ ആൾക്ക് മാത്രം വായിക്കാൻ വേണ്ടിയല്ലോ ഈ കവർ പേജ് ഇട്ട് പുസ്തകം ഇറക്കുന്നതെന്നും വിമർശനങ്ങളുണ്ട്. സമൂഹത്തിലേക്ക് വെച്ച് നീട്ടുന്ന ഏതൊരു പ്രോഡക്റ്റിനെയും വിമർശിക്കാൻ ജനത്തിന് അവകാശമുണ്ട് എന്നും വിമർശിക്കുന്നുമുണ്ട്. അതേസമയം സത്യത്തിൽ വനിത എന്ന ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സ്ത്രീകളുടെ സുഹൃത്തും വഴികാട്ടിയും എന്ന ടാഗ് ലൈനോടുകൂടി ഇറങ്ങുന്ന വനിത നാളിതുവരെയും അതിൻ്റെ വായനക്കാരായ സ്ത്രീകളോട് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ മറ്റൊരു വേർഷൻ മാത്രമായാണ് ഇതിനെ കാണേണ്ടതെന്നാണ് ചിലരുടെ വിമർശനം. ഓണമായാലും വിഷു ആയാലും റംസാനായാലും ക്രിസ്മസ് ആയാലും വീട്ടിലുണ്ടാക്കാവുന്ന വിവിധയിനം വിഭവങ്ങളിൽ തുടങ്ങും അവരുടെ വഴികാട്ടൽ. അതായത് ഉത്തമ വിശേഷം ഏതുമായിക്കൊള്ളട്ടെ, സ്ത്രീകൾ അടുക്കളയിൽ വച്ചും വിളമ്പിയും ഇരിക്കുന്നതിൽ പരം വിജയം മറ്റൊന്നുണ്ട് എന്നാണ് ഈ വനിതാ മാഗസീനിൽ പറയുന്നത്. ഇനി വേനൽക്കാലമായിക്കൊള്ളട്ടെ, തണുപ്പ് കാലമായിക്കൊള്ളട്ടെ, മഴക്കാലമായിക്കൊള്ളട്ടെ, അതിനനുസരിച്ച് ഓരോ കാലത്തിനും പങ്കാളിയെ ലൈംഗികമായി സന്തോഷിപ്പിക്കാനുള്ള വഴികൾ മുടങ്ങാതെ എല്ലാ വർഷവും അവർ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടോയെന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നുണ്ട്. പാചകവും ലൈംഗിക വിദ്യാഭ്യാസവും ഒരു തെറ്റായ കാര്യമായിട്ടല്ല സൂചിപ്പിച്ചത്, മറിച്ച് ഇതെല്ലാം ഒരളവിൽ കൂടുതൽ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് തോന്നുന്നതെന്ന് ചിലരും വിമർശിക്കുന്നുണ്ട്. അടുക്കളയിലും കിടപ്പുമുറിയിലും വിജയിച്ചാൽ മാത്രമേ അവളൊരു സ്ത്രീയാകൂ എന്നൊരു തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് പലപ്പോഴായി ഇത് വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ളതെന്നാണ് മറ്റു ചിലർ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും പ്രശസ്തരായ അല്ലെങ്കിൽ സ്വന്തം കർമ്മ മേഖലയിൽ വിജയിച്ച വിവാഹിതരായ സ്ത്രീകളോട് ഇൻ്റർവ്യൂ നടത്തുമ്പോൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ സാധിക്കും. ഭർത്താവിൻ്റെ പ്രോത്സാഹനം ഈ വിജയത്തിൽ വഹിച്ച പങ്ക് എന്താണ്? തിരക്കുകൾക്കിടയിലും വീട്ടുകാര്യങ്ങളും കുട്ടികളുടെയും ഭർത്താവിൻ്റെയും കാര്യങ്ങളും നോക്കാൻ സമയം കിട്ടാറുണ്ടോ? തിരക്കിനിടയിൽ അടുക്കള കാര്യങ്ങൾ നോക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭർത്താവാണോ അതോ താങ്കളാണോ? ഇനി ചോദ്യം അവിവാഹിതരായ വിജയിച്ച സ്ത്രീകളോടാണെങ്കിലോ എന്നാണ് ഇനി കുടുംബജീവിതത്തെപ്പറ്റി ആലോചിച്ചു തുടങ്ങുന്നത്? കല്യാണത്തിന് മുൻപ് പാചകം പഠിക്കണോ അതോ അറിയാമോ? എങ്ങനെ പോയാലും ചർച്ചകളെല്ലാം അവരുടെ സകല വിജയങ്ങളെയും മെറിറ്റിനെയും മറികടന്ന് അടുക്കളയിലെത്തിക്കും. കാലം എത്ര പോയാലും ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കും. ചോദ്യം നേരിടുന്ന വ്യക്തികൾ മാത്രം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ.
പുട്ടിന് പീര പോലെ എന്നാണ് മറ്റു ചിലരുടെ വനിതയുടെ ഈ നീക്കത്തിനെതിരെയുള്ള വിമർശനം. എന്തായാലും വിഷയത്തിൽ കനത്ത രോഷം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഈ കവർ പേജിനെ കുറിച്ചുള്ള ചർച്ചകൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.